പലരും മറന്നു തുടങ്ങിയ ഒരു പഴയകാല രുചിക്കൂട്ട്, ചേമ്പിൻ തണ്ട് ഉണക്കപ്പൊടിമീൻ തോരൻ. ഇതൊരിക്കൽ കഴിച്ചാൽ ഇതിൻ്റെ രുചി ഒരിക്കലും നാവിൽ നിന്ന് മാറില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇത് ഉണക്ക പൊടിമീനാണ്. ഇത് 100 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് ഇടാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഉലച്ച് വാരിയെടുക്കാം. ഇത് 2 ചേമ്പിൻ്റെ താളുണ്ട്. ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മുറി സവാളയും 4 പച്ചമുളകും നമുക്കിനി ഇത് കൊത്തിയരിഞ്ഞെടുക്കാം. മൂന്ന് വെള്ള കയ്യിൽ ഉരച്ച് വാരിയെടുക്കണം. അതിൻ്റെ അടിയിൽ മണ്ണ് കാണും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് ഒരുപാട് വേവുള്ള മീനല്ലേ, അതുകൊണ്ട് നമുക്കിതിന് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം മതി. പിന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടി, ഇത്തിരി ഉപ്പ്. ഇത് ഉപ്പില്ലാത്ത മീനായതുകൊണ്ടാണ് ഉപ്പിടുന്നത്. പിന്നെ കൊടംപുളി, 1 പീസ് കൊടംപുളി മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 150 ഗ്രാം തേങ്ങയും ഇത്തിരി മഞ്ഞപ്പൊടി, 1/7 അല്ലി ചുമന്നുള്ളിയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീനിലെ വെള്ളം 3/4 എല്ലാം പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ താളും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒതുക്കി കൂട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതൊന്ന് തുറക്കുകയാണ്. ഇപ്പം വേണ്ട, ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ട്, ഇനി കുറച്ചുകൂടെ വേവുണ്ട്. നമുക്കതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇനി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ എന്തായാലും നോക്കാം. ഇപ്പം എന്തേ, നമ്മുടെ തോരനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്നുകൂടെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കുക. ഇത് തുറന്ന് തന്നെ ഇരുന്ന് നമുക്കൊന്ന് തോട്ടിയെടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് കടുവറക്കാം. ഇനി നമുക്ക് കടുവറക്കാം. ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടുവ പൊട്ടുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂത്ത് വരുമ്പം പച്ചമുളകും ചേർത്ത് മൂപ്പിച്ച് നമുക്ക് ഈ തോരനിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പിൻ തണ്ട് ഉണക്കപ്പൊടിമീൻ തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. എൻ്റെ റെസിപ്പി ഇഷ്ടമായ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.